ഹായ്, എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഈ കാണുന്ന പാർക്ക് കണ്ടോ, ഇത് നമ്മുടെ കേരളത്തിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന സംസ്ഥാനമായ തമിഴ്നാട്ടിലെ പൊള്ളാച്ചി എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു പാർക്കാണിത്. അപ്പോൾ ഈ പാർക്കിനെ കുറിച്ച് ഒരു ചെറിയൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഞാൻ സുബൈർ. ജ്യോതിനഗർ പൂങ്ക അല്ലെങ്കിൽ ജ്യോതിനഗർ മുനിസിപ്പാലിറ്റി പാർക്ക് പൊള്ളാച്ചി ബസ് സ്റ്റാൻഡിൽ നിന്നും വാൾപ്പാറയിലോട്ട് പോകുന്ന വഴിയിലായിട്ടാണ് ഈ പാർക്കുള്ളത്. ഏകദേശം 2.5 കിലോമീറ്ററോളം ദൂരമുണ്ട് പൊള്ളാച്ചി ബസ് സ്റ്റാൻഡിൽ നിന്നും. പിന്നെ ഈ പാർക്കിലോട്ട് പ്രവേശന ഫീസൊന്നുമില്ല, ടിക്കറ്റൊന്നും തന്നെയില്ല, ഫ്രീയാണ് എല്ലാവർക്കും ഇതിനകത്ത് പ്രവേശിക്കാൻ. അതുപോലെ പാർക്കിന് എൻട്രൻസിൽ കയറി വരുമ്പോൾ ആദ്യം തന്നെ വലതുഭാഗത്ത് കാണുന്നത് കുട്ടികൾക്ക് കളിക്കാനുള്ള സൗകര്യമാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. നല്ല മണൽത്തിട്ടകൾ ഒരുക്കി അതിൽ കുട്ടികൾക്ക് കുറേ റൈഡുകൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മറ്റുള്ള പാർക്കുകളിൽ നിന്നും കണ്ടതിൽ വെച്ച് എനിക്കൊരു വ്യത്യസ്തമായിട്ട് തോന്നിയത്, നമ്മളുടെ ഈ കുട്ടികൾ കളിക്കുന്നുണ്ടല്ലോ ഈ ഗ്രൗണ്ടിന് ചുറ്റുമായിട്ട്, ഈ ഗ്രൗണ്ട് എത്ര വലുപ്പത്തിലുണ്ടോ അത്രയും വലുപ്പത്തിന് ഇതിൻ്റെ ബോർഡർ ചുറ്റുമായിട്ട് കുട്ടികളെയും കൊണ്ട് വരുന്നവർക്ക് കുട്ടികളെ കളിക്കാൻ വിട്ടിട്ട് അവർ കളിക്കുന്നത് നോക്കി സമാധാനത്തിൽ ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ നല്ലൊരു ഇരിപ്പിടമാണ് ഇവിടെ നിർമ്മിച്ചു വച്ചിരിക്കുന്നത്. മിക്കവാറും പാർക്കുകളിൽ നമ്മൾ കണ്ടിരിക്കുന്നത് രണ്ടാളിരിക്കുന്നത് ഒരു ചെയറായിട്ടോ മൂന്നാളിരിക്കുന്ന ചെയറായിട്ടോ പല ഭാഗങ്ങളിലായിട്ട് വെച്ചിരിക്കുന്നതാണ്. പക്ഷേ ഇവിടെ അതല്ല ചെയ്തിരിക്കുന്നത്. ഈ ഗ്രൗണ്ടിൻ്റെ ചുറ്റുമായിട്ട് ഇത് കാണുന്നുണ്ടോ, ആൾക്കാർ ഇരിക്കുന്നുണ്ടോ, ഇതേമാതിരി ഈ ഗ്രൗണ്ട് എത്ര വലുപ്പമുണ്ടോ അത്രയും വലുപ്പത്തിൽ ചുറ്റുമായി കൊടുത്തിട്ടുണ്ട് ഇവിടെ വരുന്ന പേരൻസിന് ഇരിക്കാനുള്ള സൗകര്യം. ഇതുകൊണ്ടോ കുറച്ച് കൂടാരങ്ങൾ പണിത് വെച്ചിട്ടുണ്ട്. നല്ല രസമാണ് കാണാൻ. കോൺക്രീറ്റുകളാൽ ചെയ്ത ഈ കൂടാരങ്ങളിൽ ഏകദേശം ഒരു 25 പേർക്ക് ഇതിനകത്ത് റൗണ്ടിൽ ഇരിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ആ കൂടാരങ്ങളിലേക്ക് പോകുന്ന വഴികൾ ഒരുക്കിയിരിക്കുന്നത് അതിമനോഹരമായിട്ടാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. മരക്കഷ്ണങ്ങൾ വെട്ടി അടുക്കി വെച്ചതുപോലെയാണ് ഈ നടക്കാനുള്ള വഴികളെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. മരത്തിൻ്റെ വേരുകൾ പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ആ ഒരു ആകൃതിയിലാണ് ഈ കൂടാരങ്ങളിനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതെല്ലാം ചെയ്തിരിക്കുന്നത് കോൺക്രീറ്റുകളാൽ ചെയ്തിട്ട് മരത്തിൻ്റെ ഡിസൈൻ എല്ലാം കൊടുത്ത് അലങ്കരിച്ച് വെച്ചിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. എന്തായാലും കൊള്ളാം, പാർക്ക് നല്ല രസമാണ് കാണാൻ. അതുപോലെ തന്നെ ബാത്റൂം സൗകര്യം നല്ല രീതിയിൽ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇനി പുതിയ പാർക്കായതുകൊണ്ട് എന്താണെന്നറിയില്ല, നല്ല വൃത്തിയും ആയിട്ടാണ് ഇപ്പോൾ ബാത്റൂമുകൾ വെച്ചിരിക്കുന്നത്. പിന്നെ ഫുഡ് കോർട്ടും ഈ പാർക്കിനകത്ത് ചെയ്തിട്ടുണ്ട്. ഇതാണ് നല്ലത്. എൻ്റെ മോള് അതിനകത്ത് കിടക്കുന്ന ഈ കല്ലിൻ്റെ കഷ്ണങ്ങൾ കംപ്ലീറ്റും എടുത്ത് പുറത്തിട്ടുകൊണ്ടിരിക്കുന്നു. ഇപ്പം ഈ ചെയ്യുന്ന ഈ കാര്യം ഉണ്ടല്ലോ, ഇതിന് തൊട്ടു മുമ്പ് ഒരു ചെറിയൊരു പ്രശ്നം നടന്നിട്ടുണ്ടായിരുന്നു ഈ സ്ഥലത്ത്. ഞങ്ങൾ ഈ വീഡിയോ ഫോട്ടോ എടുത്ത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിൽ ഈ അട്ടേന്ന് എഴുതിയിരിക്കുന്നുണ്ടോ, ഇതിന് ചുറ്റുമായിട്ട് കുറേ പേര് ഇരിക്കുന്നുണ്ടായിരുന്നു.
അപ്പോൾ അതിലിരിക്കുന്നവർ ഒരു അവരുടെ ഹോബിയായി കളിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കല്ലുകൾ കംപ്ലീറ്റും എടുത്തിട്ട് ആ ചെടി കാണുന്നത് കൊണ്ടുവന്ന സെൻട്രലായിട്ട് നല്ലൊരു ഹൈറ്റിൽ നിന്ന ചെടിയായിരുന്നു. അതിലിങ്ങനെ കല്ല് എറിഞ്ഞ് എറിഞ്ഞ് അവർ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങൾ വരുന്ന കണ്ട സമയത്ത് അവരോട് ചോദിച്ചു, എന്തിനാണ് ഈ ചെടി നശിപ്പിക്കുന്നത്, ഈ കല്ലെറിഞ്ഞിട്ട് നശിപ്പിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അവർക്ക് ദേഷ്യം വന്നു. പിന്നെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരങ്ങളുണ്ടായി, വഴക്കുകളുണ്ടായി. പിന്നെ അതിനുശേഷം ഈ ചെയ്തത് തെറ്റാണെന്നുള്ളത് മറ്റുള്ളവർ കണ്ട് മനസ്സിലാക്കി അവരും വന്നിട്ട് എല്ലാവരും കൂടെ അവരെ ചീത്ത പറഞ്ഞപ്പോൾ അവരെ മിണ്ടാതെ പോയി. അപ്പോൾ ഈ തർക്കങ്ങളൊക്കെ കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുന്ന സമയത്താണ് നമ്മുടെ മോൾ ഇപ്പോഴും ആ കല്ലുകൾ ഇങ്ങനെ പെറുക്കി വെളിയിലിട്ടുകൊണ്ടിരിക്കുക. അവളോട് ആരും പറഞ്ഞാൽ അവളുമേ സ്വയമേ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ കല്ലുകൾ വെളിയിൽ എല്ലാം എടുത്ത് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതുപോലെ പാർക്കുകളിലേക്ക് വരുന്ന സമയത്ത് അവിടെ ഒരുക്കി വെച്ചിരിക്കുന്ന സൗന്ദര്യം ആസ്വദിക്കുക, അതല്ലാതെ അവിടെയുള്ള ആ ചെടികളായാലും ശരി അവിടെയുള്ള ഓരോ വസ്തുക്കളും നശിപ്പിക്കാതെ അതിൻ്റെ സൗന്ദര്യം ആസ്വദിക്കുക. ഇത് കണ്ടോ, കുട്ടികളെ വെള്ളത്തിൽ ബോട്ടിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനെല്ലാം ഫീസ് ഉണ്ട്, ഇതിനെല്ലാത്തിനും ടിക്കറ്റ് എടുത്തിട്ട് വേണം കളിക്കാൻ.